25-ാം തീയതിക്ക് ശേഷം മാത്രമാണ് ഇങ്ങനൊരു സമ്മേളനത്തെ പറ്റി ശബരിമല കർമ്മസമിതി ആലോചിക്കുന്നത്. അത് തന്നെ ജില്ലകളിലേക്ക് നിർദ്ദേശമെത്തിയത് അതിനും ശേഷമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു 10 ദിവസത്തെ പരിശ്രമം കൊണ്ട് പുത്തരിക്കണ്ടം നിറഞ്ഞ് കവിഞ്ഞെങ്കിൽ ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിലുള്ള ആധിയും ആശങ്കയും എത്രമാത്രം ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഇത്. ഇതിൻ്റെ ഇവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിന് സമമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ പാലക്കാടായിരുന്നു, കോട്ടമൈതാനം ഇതേപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ കോട്ടമൈതാനം നിറഞ്ഞു കവിഞ്ഞിരുന്നു. അപ്പം എവിടെയൊക്കെ കേരളത്തിൽ ഇതുപോലെ ഈ എല്ലാ ജില്ലകളിലും സംഗമിക്കുന്നിടത്തൊക്കെ തന്നെ വലിയ തോതിലുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഒഴുക്കാണ്. 1947 ആഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രി ഭാരതം സ്വതന്ത്രമായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഭാരതത്തിൻ്റെ ഭാഗമായ കേരളത്തിനും അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. 1950 ജനുവരി 26-ാം തീയതി സ്വന്തം ഭരണഘടനയോടുകൂടി സ്വന്തമായ ഭരണ സംവിധാനത്തിലേക്ക് പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ നീങ്ങി. ആ പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ സ്വന്തം ഭരണഘടന നിലവിൽ വന്ന ആ ഭരണഘടനയിൽ നമ്മൾ എഴുതി പിടിപ്പിച്ചത് ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് എന്നാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയും നമ്മൾ വിശ്വസിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം അത് ഭാരതമാണ് എന്നാണ്. ജനാധിപത്യം എന്നാൽ അവിടുത്തെ അവകാശികളും അധികാരികളും ജനങ്ങളാണ് എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജനങ്ങളാണ് അധികാരികളെങ്കിൽ ഈ വർദ്ധിച്ചു വരുന്ന ജനസഞ്ചയത്തെ നോക്കിക്കൊണ്ടല്ലേ കേരളത്തിലെ ഗവൺമെൻറ് തീരുമാനമെടുക്കേണ്ടത്? ജനങ്ങളുടെ അഭിലാഷം എന്തോ അതനുസരിച്ചൊരു തീരുമാനമെടുക്കുന്നതിനെയല്ലേ ജനാധിപത്യം എന്ന് പറയുക? ഈ വർദ്ധിച്ചു വരുന്ന ഈ ജനക്കൂട്ടം ഇത് തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ നിഷേധിക്കും എന്ന് പറഞ്ഞ് പേടിച്ചു വന്നവരല്ലിത്. കുടുംബശ്രീയുടെ ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യും എന്ന് പറഞ്ഞ് പേടിച്ചു വന്നവരല്ലിത്. കോപ്പറേറ്റീവ് ബാങ്കിലെ ലോണിന് ജപ്തി നോട്ടീസ് അയക്കും എന്ന് ഭയപ്പെടുത്തിയും വന്നവരല്ലിത്. ഇത് ഉള്ളിൻ്റെ സ്വന്തം ഉള്ളിൽ തോന്നിയ ആത്മാർത്ഥമായ അഭിനിവേശം കൊണ്ട് മാത്രം ഇവിടെ എത്തിയ, മറ്റൊരാളുടെയും പ്രേരണയില്ലാതെ ഇവിടെ എത്തിയ ജനക്കൂട്ടമാണ് അയ്യപ്പ ഭക്തരാണ്. ഇതിൽ നിന്ന് സന്ദേശം ഉൾക്കൊള്ളാൻ സാധിക്കുമോ? ഏതായാലും തികഞ്ഞ അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെയാണ് ഭക്തജന സമൂഹം ഇന്ന് ഇത്തരത്തിൽ സംഘടിക്കുന്നത്. കാരണം എന്തുകൊണ്ടാ? നേരത്തെ ആരാധ്യനായ വിജിത്തമ്പി സാറ് പറഞ്ഞതുപോലെ തന്നെ പവനായി ശവമായി എന്ന കോലത്തിൽ എന്തൊക്കെ ഒരുക്കങ്ങളായിരുന്നു ഹൈന്ദവ സമൂഹത്തെ അല്ലെ ശബരിമലയിലേക്ക് അടുക്കാതിരിക്കാൻ, അയ്യപ്പ ഭക്തർ വരാതിരിക്കാൻ കഴിവിൻ്റെ പരമാവധി നോക്കി. കഴിവിൻ്റെ പരമാവധി. അവസാനം എന്താ സംഭവിച്ചത്? അവസാനം ശബരിമലയാകട്ടെ, പമ്പയാകട്ടെ, നിലയ്ക്കലാകട്ടെ, എരുമേലിയാകട്ടെ, അയ്യപ്പ ഭക്തർ തന്നെയാണ് അതിൻ്റെ അവകാശികൾ എന്ന് 100% വിധി എഴുതിക്കൊണ്ടാണ് നട നടത്തുന്നത്. 100%, മറ്റാരുമല്ല അതിൻ്റെ അധികാരികൾ, അത് ഭക്തർ തന്നെയാണ് എന്ന് വിധി എഴുതിക്കൊണ്ടാണ് നടയടച്ചത്. സെപ്റ്റംബർ 28-ാം തീയതി യോഗനിദ്രയിലിരിക്കുന്ന അയ്യപ്പസ്വാമിക്ക് പോലും പങ്കില്ലാതെ സുപ്രീം കോടതിയിൽ വന്ന വിധി. ശബരിമലയിലെ ആ അല്ലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 91-ൽ ഏർപ്പെടുത്തിയിരുന്ന 3B ഉപവകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ എന്ത് പരിശുദ്ധിയായിരുന്നു അയ്യപ്പസ്വാമിക്കും ആ നടക്കും സന്നിധാനത്തിനും ഉണ്ടായിരുന്നത്? അതേ പരിശുദ്ധിയോടുകൂടി തന്നെ ഇന്നും ഭഗവാൻ യോഗനിദ്രയിൽ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത്രയും സന്നാഹങ്ങൾ മുഴുവൻ കൂട്ടിയിട്ടു ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അത് ഭക്തജനങ്ങളുടെ ശക്തി മാത്രമല്ല അയ്യപ്പൻ്റെ ചൈതന്യവും കൂടിയാണ് എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ പോലും ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിരുന്നു. ലോകത്തെ എവിടെയും വേണ്ടാത്തൊരു വിഴുപ്പ് ഭാണ്ഡമാണ് കമ്മ്യൂണിസം എന്നുള്ളത്. കഷ്ടകാലത്തിന് ആ സാധനം ഇവിടെ വന്ന് വിട്ടിട്ടുണ്ട്. കേരളത്തിലവർ ഇത്തിരി എവിടെയൊക്കെയോ നിൽക്കുന്നുണ്ട്. അവർക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാന്ന് വെച്ചാൽ പറയാൻ മടിയുണ്ട്. സന്യാസിമാരും തന്ത്രിമാരും ആരാധ്യരായ സാമുദായിക സംഘടനാ നേതൃത്വമൊക്കെ ഇരിക്കണ വേദിയിൽ പറയാൻ മടിയുണ്ട്. പക്ഷേ ഇവിടെ അല്ലാണ്ട് എവിടെയാ പറയുക? അതുകൊണ്ട് പറഞ്ഞു പോവുക. അവർക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം ആർത്തവരക്തമാണ്. ബാക്കിയൊക്കെ കഴിഞ്ഞു, ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു കറ ഭാരതാംബയുടെ ഡ്രസ്സിൽ പറ്റിയ പോലെ കേരളത്തിലൊരു ചുവപ്പ് ഈ അല്ലെ ഭാരതത്തിലൊരു ചുവപ്പ് ഈ കേരളത്തിൽ മാത്രം അവശേഷിച്ചിട്ടുണ്ട്. വേറെ എവിടെയും ഇല്ലാതെ ഒരു കറ ഇവിടെ മാത്രം അവശേഷിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ വാസ്തവം. അപ്പം നമ്മൾ പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാർ വിചാരിച്ചിരുന്നു കേരളം ഇവരുടെ കയ്യിലാണ്. കാരണം എന്താ, ഒരുപാട് MLA മാരെ അല്ലേ, ഇത് വലിയ മോശമില്ലാത്ത കുറച്ചെങ്കിലൊക്കെ MP മാരെ പറഞ്ഞയക്കാൻ പറ്റുന്നു. ജില്ലാ പഞ്ചായത്തുകൾ കയ്യിലുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുകൾ കയ്യിലുണ്ട്, പഞ്ചായത്ത് കയ്യിലുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കുകൾ കയ്യിലുണ്ട്, മിൽമ മറ്റെന്താന്ന് പറയേണ്ടത് എന്ത് തൊട്ട് നേരത്തെ പറഞ്ഞാൽ കുണ്ടറ NDA ഓഫീസ് തൊട്ട് സർവവും കയ്യിലുണ്ട്. അപ്പൊ കേരളം എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലാണ്, ഇവര് വിചാരിച്ചതേ നടക്കൂ എന്നൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ സ്വന്തം പോലീസും സ്വന്തം ഭരണവും
പാർട്ടി സഖാക്കളും തലകുത്തി നിന്നിട്ട് ഇവിടുത്തെ അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ തോറ്റെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇവിടെ ഒന്നുമല്ല, ഒരു കറിവേപ്പലക്കപ്പുറം കേരളത്തിൽ മറ്റൊന്നുമല്ല എന്നല്ല ആ വിളംബരമായിരുന്നു. തുലാമാസ നട തുറന്നപ്പോഴും ചിത്തിരാട്ട വിശേഷത്തിന് നട തുറന്നപ്പോഴും കേരളം തെളിയിച്ചത്. അപ്പൊ ആ ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയുമാണ് നമ്മൾ ഈ സംഗമങ്ങളിലൊക്കെ തന്നെ നിൽക്കുന്നത്. പക്ഷെ ആശങ്കയുണ്ട്. ആത്മവിശ്വാസവും അഭിമാനവും പങ്കുവെക്കുമ്പോഴും ആശങ്കയില്ലേ? പിന്നെ അന്ന് കാത്തത് അഞ്ചു ദിവസം, അഞ്ചര ദിവസം. തുലാമാസത്തിൽ കാത്തത് അല്ലേ അഞ്ചര ദിവസം, കാരണം അഞ്ചു ദിവസം നട തുറന്ന് സംക്രമത്തിന് തുറന്നതടക്കം അഞ്ചര ദിവസം കാത്തു. ചിത്തിരാട്ട വിശേഷത്തിന് ഒന്നര ദിവസം കാത്തു. ഇതപ്പ വലിയ കാര്യം. നീ വരാൻ പോണതോ? നീ വരാൻ പോണതല്ലേ പൂരം. 60 ദിവസം കാക്കണ്ടേ? എങ്ങനെ കാക്കും? 5 ദിവസം കാത്തു, 1.5 ദിവസം കാത്തു, അതുപോലെയാണോ 60 ദിവസം? സഖാവേ, നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലായിട്ടില്ല. 60 ദിവസമല്ല, 60 കൊല്ലമല്ലേ, 600 വർഷവും ആ സന്നിധാനത്തെ അതേ വിശുദ്ധിയോടെ കാക്കാനുള്ള ശേഷി ഇവിടുത്തെ ഭക്തജനങ്ങൾ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. നാളെ കോടതിയിൽ എന്ത് നടന്നാലും, എന്തു തന്നെ വിധി വന്നാലും, എന്തു തന്നെ അതിൻ്റെ ഭാവിയായാലും, ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭാവി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ സന്നിധാനം ഇതേ പവിത്രതയോടുകൂടി തന്നെ സൂക്ഷിക്കുമെന്നുള്ളത്, അവിടുത്തെ ആചാരത്തിൽ ഒരു ലംഘനവും നടക്കില്ല എന്നുള്ളത് അത് ഇവിടുത്തെ ഭക്തജന സമൂഹത്തിൻ്റെ തീരുമാനമാണ്. വേണമെങ്കിൽ ചെവിയിൽ നിന്നുള്ള എഴുതി വെക്കാം. തലകുത്തി നിന്നാൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്താലും അവിടുത്തെ ആചാരത്തിൻ്റെ അവസാന വാക്ക് അവിടുത്തെ ഭക്തരാണ് എന്നതിന് യാതൊരു സംശയമില്ല. അത് എത്ര വർഷം വേണമെങ്കിൽ അതിനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ഇത് അഹങ്കാരമല്ല, ഇത് അഹംഭാവവുമല്ല, ഉള്ളിലുള്ള ഭക്തി കൊണ്ട് അത്തരത്തിലൊരു തീരുമാനം നമുക്ക് എടുക്കാനേ സാധിക്കുകയുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ, എവിടെ എത്തി ഇപ്പത്? 2012 കൊടുത്തൊരു കേസ് വന്ന് ഏതൊക്കെ തലങ്ങളിലേക്ക് പോയി. ഇന്നിത് അവസാനം ഇപ്പം അമ്പലം പോയി. നമുക്ക് ഇതുവരെ ആചാരം പോയി എന്ന് പറഞ്ഞാൽ നിലവിളിച്ചിരുന്നത്, ഇപ്പം അമ്പലവും പോയി. കേരള ഗവൺമെൻറ് സത്യവാങ്മൂലം കൊടുത്തേക്കുന്ന കോടതിയിൽ ശബരിമല ഹിന്ദു ക്ഷേത്രമല്ല. ഇനി വല്ലതും കേൾക്കാൻ ബാക്കിയുണ്ടോ? ശബരിമല ഹിന്ദു ക്ഷേത്രമല്ല, പിന്നെയോ? അത് ബുദ്ധക്ഷേത്രമാണ് അത്ര. എങ്കിൽ പിന്നെ ദേവസ്വം ബോർഡ് ഒഴിവാക്കേണ്ടത്? ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദു ക്ഷേത്രങ്ങൾ ഭരിക്കാനുള്ള സംവിധാനമല്ലേ? ഹിന്ദു ക്ഷേത്രമല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത്ര കാലം അത് ഭരിച്ചു? എത്ര കാലം അതിൻ്റെ സംവിധാനങ്ങളുമായി നിങ്ങളെങ്ങനെ മുന്നോട്ട് പോയി? അവസാനം ഇനി അതും കൂടി പറയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല എല്ലാ വിഭാഗം ആളുകൾക്കും അവകാശമുണ്ട് അത്ര. അത് സത്യമാണ്. വിശ്വാസം അവിടുത്തെ വിശ്വാസികൾ എല്ലാവരുമാണ്. കാരണം മാലയിട്ട് കഴിഞ്ഞാൽ ജാതിയോ വർണ്ണമോ വർഗമോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ എല്ലാവരും അയ്യപ്പനായി മാറുന്നു. എല്ലാവരും അവിടുത്തെ വിശ്വാസികളാണ്. മറിച്ചൊരു തലത്തിലേക്ക് പോയാൽ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണെങ്കിലും ചെറിയൊരു ഭയമുണ്ട്. സഖാവേ, നാളെ ഏതെങ്കിലും റഹന ഫാത്തിമമാരെ കൊണ്ട് നിങ്ങളൊരു കേസ് കൊടുപ്പിച്ചാലോ? അവിടെ വിഗ്രഹം ഇരിക്കണത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട്, ശബരിമലയിൽ വിഗ്രഹം ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ്, കാരണം നിങ്ങളുടെ കയ്യിൽ ഇത്തരം കേസുകെട്ടുകൾ ധാരാളം ഉണ്ടല്ലോ, അതുകൊണ്ട് ആ തലത്തിലേക്കൊക്കെ അത് പോകുമോ? അപ്പൊ ചെറിയൊരു കാര്യത്തെ സൂചി കൊണ്ടെടുക്കാമായിരുന്ന ഒരു വിഷയത്തെ തൂമ്പ കൊണ്ട് കോരിയാലും കിട്ടാത്തൊരു കോലത്തിലേക്ക് കേരള ഗവൺമെന്റ് എങ്ങനെയൊക്കെ കൊണ്ടുപോയി നശിപ്പിച്ചു എന്നതിൻ്റെ ഒരു ഏകദേശ ചിത്രമാണ് പറയുന്നത്. പലരും പറയണത് അമേരിക്കയിൽ പോയപ്പോൾ എന്തോ സംഭവിച്ചു എന്നുള്ളതാണ്. ആർക്കോ കൈപ്പട പറ്റിപ്പോയോ എന്നൊരു തോന്നല്. സായിപ്പിനെതിരെ കേസ് കൊടുക്കണോ? ചികിത്സ ശരിയായില്ലേ? ഏതോ ഞരമ്പ് അറിയാണ്ട കട്ട് ചെയ്തുവെന്നോ, അല്ലെങ്കിൽ ഗുളിക മാറിപ്പോയിന്നോ, ഇങ്ങനെ എന്തൊക്കെയോ സംശയമുണ്ട്. എനിക്ക് അത്തരം സംശയമൊന്നും യാതൊരു സംശയവുമില്ല. കാരണം സായിപ്പിന് അങ്ങനെ അബദ്ധമൊന്നും പറ്റുന്ന ചികിത്സയുടെ കാര്യത്തിൽ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അതൊന്നും പറ്റിയതല്ല. ഇത് അറിഞ്ഞുള്ള കളിയാണ്. ഇത് അബദ്ധമല്ല, ഇത് അപകടമല്ല, ഇത് അറിഞ്ഞുള്ള കളിയാണ്. നമ്മളാരും വിചാരിക്കുന്നതിനപ്പുറത്താണ് ഈ കളികൾ. ഇത്തരത്തിൽ കളിക്കുന്ന കളി, ഒരു സീറ്റ് പോലും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്ന ഈ കളി അറിഞ്ഞ് കളിയാണ്. കാരണം എന്തുകൊണ്ട്? നട്ടപ്പാതിര നേരത്തെ ഡാമായ ഡാമൊക്കെ തുറന്നു വിട്ട് 1500 പേരെ മുക്കിക്കൊന്നതിനും ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ കണ്ണീര് കുടിപ്പിച്ചതിനും സ്വത്ത് നശിപ്പിച്ചതിനും പ്രോസിക്യൂഷൻ നേരിടേണ്ട ഒരു ഭരണകൂടമാണ് ഇവിടെ ഇരിക്കുന്നത്. അത് മറച്ചു വെക്കാൻ അതിനേക്കാൾ വൈകാരികമായ മറ്റൊരു വിഷയവുമായി വെളിയിലിറങ്ങിയാലേ നടക്കൂ എന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട്. കുവൈറ്റിലെ മന്ത്രി രാജിവെച്ചു വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ. ഇവിടെയോ ഇവിടുത്തെ മന്ത്രി നടക്കുക, തന്ത്രിയെയും കൊട്ടാരത്തെയും അല്ലേ സർവരെയും പുലഭ്യം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മന്ത്രി നടക്കുക. ഏൽപ്പിച്ച പണി വരെയൊക്കെ ചെയ്യാറില്ല. തന്ത്രിക്ക് തന്ത്രിയുടെ പണി അറിയാം, മന്ത്രിക്ക് മന്ത്രിയുടെ പണി അറിയോ എന്നുള്ളത് മാത്രമേ ഇവിടെ ചോദ്യമുള്ളൂ. മന്ത്രിയുടെ പണി അറിയാമായിരുന്നെങ്കിൽ നട്ടപ്പാതിര നേരത്തെ തുറന്നു വിടില്ല. അപ്പൊ മന്ത്രിക്ക് മന്ത്രിയുടെ പണി അറിയാമെങ്കിൽ സ്കൂളിൽ പോണേ,
സ്കൂളിന് മഴ പെയ്യുമ്പോഴേലും അങ്ങോട്ടൊന്ന് കേറിക്കണ്ടേ, അതല്ലേ മന്ത്രിക്ക് മന്ത്രിയുടെ പണി അറിയാൻ പറ്റുള്ളൂ. അപ്പൊ മന്ത്രി തന്ത്രിയെ പണി പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പൊ ഈ വിഷയത്തിൽ ഇനി നമ്മൾ ഒന്നും കേൾക്കാൻ ബാക്കിയില്ല. എല്ലാ തരത്തിലും അപമാനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ജനതയെ അടച്ചാക്ഷേപിച്ച് അടിച്ചിരുത്താനുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞേ പറ്റൂ. ഇനി ഏതെങ്കിലും ഒന്ന് നമുക്ക് ചോദ്യം ചെയ്യാൻ ബാക്കിയുണ്ടോ? അവിടെ തന്ത്രിയില്ല, മന്ദളം കൊട്ടാരമില്ല, അല്ലെ? തന്ത്രി ആരാ? വെറും കൂലിക്കാരൻ. തന്ത്രി വെറും കൂലിക്കാരൻ. തന്ത്രിയല്ല മിസ്റ്റർ, മന്ത്രിയാണ് കൂലിക്കാരൻ. ഞങ്ങളുടെ കൂലിക്കാരൻ മന്ത്രിയാണ്. നിങ്ങൾ ഉടുക്കണതും പെടുക്കണതും ഞങ്ങളുടെ ആവശ്യമുണ്ടാണ്. ഇവിടുത്തെ സാധാരണക്കാരന്റെ കാശുകൊണ്ടാണ് തന്ത്രി ഇവിടുത്തെ സാധാരണക്കാരൻ. അവർക്കാരും ശമ്പളം കൊടുക്കുന്നില്ല. ബഹുമാന സൂചകമായി ദക്ഷിണ കൊടുക്കുന്നല്ലാതെ അവർക്കാരും ശമ്പളം കൊടുക്കുന്നില്ല. അതല്ല മന്ത്രിയുടെ അവസ്ഥ. നിങ്ങളുടെ ഒരു പല്ല് പറക്കണമെങ്കിൽ അടിച്ചു കൊഴിക്കാൻ മലയാളിക്ക് അറിയാം, പക്ഷെ നിങ്ങൾ ജർമ്മനിയിലെ പോകുള്ളൂ അല്ലെങ്കിൽ അമേരിക്കയിലെ പോകുള്ളൂ. ഒരു പല്ല് കൊഴിക്കണമെങ്കിൽ ഞങ്ങളുടെ കാശില്. ഒരു പല്ല് കൊഴിക്കണമെങ്കിൽ പോലും ഞങ്ങളുടെ കാശ്.